ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണിത്. ബോൺലെസ് ചിക്കനിൽ തന്നെ ചെയ്യണമെന്നില്ല, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ ക്ലീൻ ചെയ്ത് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തു. ഈ ചിക്കനിലേക്ക് ഇനി കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. 8 പച്ചമുളകാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി, 8 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി. ഇഞ്ചി ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പിടി മല്ലിയിലയും കൂടി ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ക്രഷ് ചെയ്തെടുത്തു. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചിക്കനിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇടുന്നത്. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോക്ക് വെച്ചാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. ഫോക്ക് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ചിക്കനിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല മിക്സായി കിട്ടും. പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത ശേഷം ചിക്കൻ 1 മണിക്കൂർ ഇനി ഫ്രീസറിൽ വയ്ക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. ഇനി ഞാനിത് അടച്ച് ഫ്രീസറിൽ വയ്ക്കുകയാണ് 1 മണിക്കൂർ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. അപ്പോൾ 1/10 മീഡിയം സൈസിലുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഫ്രീസറിൽ വെച്ച ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി, കളറൊന്നും ചേഞ്ച് ആവണ്ട, അപ്പൊ ടേസ്റ്റ് മാറും. 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളത്തിലാണ് ഇത് കുക്കാവുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുക്കായി കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ തന്നെ വേണം. അതുകൊണ്ടാണ് ഇതിലേക്ക് റെഡ് ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് പുതിന മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നന്നായി ക്ലീൻ ചെയ്ത 1 കെട്ട് പുതിനയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിൽ 2 പിടിയിൽ കൂടുതലുണ്ട്. ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ചിക്കൻ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ചിക്കൻ്റെ പീസ് അധികം പൊടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ 1/10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. ഇനി 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കാതെയാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് അധികം കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. അധികം കുക്കിംഗ് ടൈം വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 1-5 മിനിറ്റും കൂടി അടച്ചു വെക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഉപ്പിന്റെ അളവൊക്കെ ചെക്ക് ചെയ്യാം. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 1-20 മിനിറ്റോളം ചിക്കൻ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി ചിക്കൻ കുക്കായോ എന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പുതിനയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
പുതിന ചേർത്ത ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. പുതിനയുടെ പേസ്റ്റ് ചേർത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. 5 മിനിറ്റാണ് ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. പുതിനയിൽ നിന്നും കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം നന്നായി വറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തു. ഞാനിതിലേക്ക് വെള്ള എള്ള് കുറച്ച് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണ്, ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ടേസ്റ്റി ഗ്രീൻ പുതിന ചിക്കൻ റെഡിയായി. ഇനി ഇത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ബ്രെഡിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് ബ്രെഡിന്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്.